പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, കെ കെ രാഗേഷ് എന്നിവർ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തി. എ ഡി ജി പിക്കെതിരായ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ നേരിട്ട് ധരിപ്പിക്കാൻ ഡി ജി പി അല്പസമയത്തിനകം എത്തും. അതേസമയം നടന്നത് പതിവ് കൂടിക്കാഴ്ചയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിറക്കി. ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഗുരുതര വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമോ അതോ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന നടപടി. ആർ ശ്രീജിത്തും ആർ റോഷിബാരുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ തനിക്കൊരു നിലപാടുണ്ട് എന്നുള്ളതാണ്. റിപ്പോർട്ട് കിട്ടിയ ശേഷം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാം എന്ന വിചിത്രമായൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടത്. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയ നിലപാട് നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? സ്മൃതി, ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാനത്തെ ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹയ്ക്ക് പ്രത്യേക ദൂതൻ വഴി കൈമാറിയത്. ബിശ്വാസ് സിൻഹ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ കൈമാറിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയ്ക്കകം ഒരു നിലപാട്, ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് സി പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത്. തിങ്കളാഴ്ച നാളെ സഭാതലത്തിൽ ഈ വിഷയം പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സർക്കാരിനെയും മുന്നണിയെയും രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എന്ന നിലയിൽ ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകുന്നതാണ് ഉചിതമെന്ന അഭിപ്രായം ഭരണതലത്തിൽ ശക്തമാണ്. എന്നാൽ മുഖ്യമന്ത്രി ആ തീരുമാനമെടുക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മറ്റും എത്തുകയും സംസ്ഥാന പോലീസ് മേധാവി അവിടേക്ക് വരുമെന്നുള്ള സൂചനകൾ ലഭിച്ചതും തിരക്കിട്ട കൂടിയാലോചനകളായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത്തരമൊരു വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്നും അത് വ്യാജ വാർത്തയാണെന്നും ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒപ്പം പ്രൈവറ്റ് സെക്രട്ടറിയും മറ്റും മുഖ്യമന്ത്രിയെ കാണുന്നത് സാധാരണ ദൈനംദിന നടപടികളുടെ ഭാഗമായിട്ടാണ്. ആ ദൈനംദിന നടപടികളുടെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ പ്രത്യേകതരം ചർച്ചയായി വ്യാഖ്യാനിക്കുന്നത് മാധ്യമ ധാർമ്മികതയ്ക്കും മാധ്യമ മര്യാദയ്ക്കും നിരക്കുന്നതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇപ്പോഴത്തെ പത്രക്കുറിപ്പിലെ ആക്ഷേപം. മാത്രമല്ല ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നടപടി ഉണ്ടാകുമോ ഇല്ലേ എന്ന തരത്തിലുള്ള ആകാംക്ഷകൾ ഇപ്പോൾ പെരുകുകയാണ്. ശരി, റോഷിബാലുണ്ട് ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും. റോഷിബാൽ, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു, ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ചർച്ചകളൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന ചർച്ചകൾ എന്ന രീതിയിൽ പറയുന്നു. ചർച്ച നടന്നിട്ട് പോലും വ്യാജ വാർത്ത സൃഷ്ടിക്കരുത് എന്നാണ് മാധ്യമങ്ങൾക്കുള്ള ഉപദേശം. എന്താണ് അവിടെ നിന്നും പറയാനാവുക? സ്മൃതി, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് അത് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ആ റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ചക്ക് വലിയ പ്രാധാന്യം കൈവന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ്, ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. അവർ ഏറെ നേരം കൂടിക്കാഴ്ച നടത്തി. അതിന് പിന്നാലെ തന്നെ ആ ഈ കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു. ആ കൂടിക്കാഴ്ച ഈ എ ഡി ജി പിക്കെതിരെയുള്ള നടപടി ഇന്ന് തന്നെ വരുമെന്ന ഒരു അഭ്യൂഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഏത് തരത്തിലുള്ള നടപടിയാണ് എ ഡി ജി പിക്കെതിരെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. കാരണം സസ്പെൻഷൻ ഉണ്ടാവുമോ, കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റുക അത് വളരെ എളുപ്പമാണ്, അത് ഏറ്റവും കുറഞ്ഞ നടപടി മാത്രമാണ്. നേരത്തെ സി പി ഐ അടക്കം കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം കൈവന്നത്. പക്ഷേ ഇത് അസാധാരണ കൂടിക്കാഴ്ചയല്ല, അത് ദൈനംദിന കൂടിക്കാഴ്ചയുടെ ഭാഗമായി തന്നെയാണ് അവധി ദിവസമായ ഞായറാഴ്ച ക്ലിഫ് ഹൗസിലേക്ക് തങ്ങൾ എത്തിയത് എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ പുറത്തുവരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അത് നിഷേധിക്കുകയും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ പോലീസ് മേധാവി ഉച്ചയോടെ തന്നെ എത്തുമെന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ഇത്തരം ചർച്ചകൾ സജീവമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുറത്തു വന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ, ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം നാളെ നിയമസഭയിൽ ഈ വിഷയം ശക്തിയുക്തം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിരോധിക്കാൻ സർക്കാരിന് മുന്നിലുള്ള ഏക പോംവഴി
ADGP ക്കെതിരെ നടപടി സ്വീകരിക്കുക ഒന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ആർ ശ്രീത്തും ആർ റോഷിബാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.